കുറച്ച് നേരം വെയിലത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ഡ്രൈ ആയിട്ട് വരും. അതിന് ശേഷമാണ് നമ്മൾ ഇത് ഭരണിയിലേക്ക് മാറ്റാവുള്ളൂ. നമുക്ക് ഇതിനി ഉണക്കിയിട്ട് നമുക്ക് അടുത്ത ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെസ്റ്റ്മേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ചാമ്പക്ക വയൻ ഉണ്ടാക്കുന്നതാട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നാടൻ ചാമ്പക്ക കിട്ടിയിട്ടുണ്ട്, നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് പറിച്ചാട്ടോ. അപ്പോൾ ആ ചാമ്പക്കയൊക്കെ എല്ലാം കൂടെ കൂടി നമ്മൾ ഇന്നൊരു വൈൻ ഇടാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഒരുപാടൊന്നുമില്ല, ഒരു 1.5 കിലോയോളം ചാമ്പക്കയുണ്ട്. അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് വൈൻ ഇടാൻ പോവാണ്. അപ്പോൾ ആ വൈൻ ഇടുന്ന കാഴ്ചയായിരിക്കും നമ്മൾ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, കൂടെ വീഡിയോയ്ക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ 1.5 കിലോ ചാമ്പങ്ങയാണ് എടുത്തേക്കുന്നത്. 1.5 കിലോ ചാമ്പങ്ങയാണ് നമ്മൾ വൈനിടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചാമ്പങ്ങയൊക്കെ ഇനി ഒന്ന് കഴുകി ക്ലീൻ ആക്കി നമുക്ക് എടുക്കണം വേറെ സെപ്പറേറ്റ് ആയിട്ട്. ഇതിപ്പോൾ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന് അതേപോലെ തന്നെ വെച്ചേക്കുവാണ്. ഇത് ഇനി ചൂടുവെള്ളത്തിലാട്ടോ, നല്ല തിളപ്പിച്ച വെള്ളത്തിൽ നമ്മളിത് കഴുകി ക്ലീൻ ചെയ്തെടുക്കണം. നമ്മളപ്പം എടുത്തു വെച്ചിരുന്ന ചാമ്പയ്ക്ക് നമ്മൾ ഓരോന്നായിട്ട് കീറി അതിൻ്റെ കുരുവും ഒക്കെ എടുത്ത് കളയണം കേട്ടോ. കുരു എടുത്ത് കളഞ്ഞിട്ട് നമുക്കൊന്നുകൂടി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഈ സാധനം ഉണങ്ങാൻ വെക്കണം. നന്നായിട്ട് ഉണങ്ങിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇതിൽ. അപ്പം നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തൊട്ടും വെള്ളമയം കാണാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെയിലത്ത് വെച്ചത് വെള്ളം മുഴുവനും ശരിക്കും പോയി എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. അതിന് ശേഷമാണ് നമുക്ക് വൈന് ഇടാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ നന്നായിട്ട് എൻ്റെ ഉള്ളിലത്തെ വേസ്റ്റും അതിനകത്തുള്ള കറുത്ത സാധനങ്ങളും അതെല്ലാം കളഞ്ഞ് ചാമ്പങ്ങ നല്ല ഫ്രഷായിട്ട് തന്നെ എടുക്കണം. അല്ല, കുരുവൊക്കെ നമ്മൾ കളഞ്ഞിട്ട് നമ്മളൊരു വേറൊരു ഇതിനകത്തേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചാമ്പങ്ങയൊക്കെ രണ്ടായിട്ട് കീറി കുരുവൊക്കെ കളഞ്ഞോട്ടെ. നമ്മളിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. നമുക്ക് ഇത് വാഷ് ചെയ്തെടുക്കണം ഒന്നുകൂടി. നമ്മൾ ആദ്യം ഒന്ന് വാഷ് ചെയ്തായിരുന്നു. നമ്മളിപ്പോൾ അത് ക്ലീൻ ചെയ്ത് കുരുവും അതിൻ്റെ വേറെ വേസ്റ്റുകളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത് ഒന്നുകൂടി നന്നായിട്ട് വാഷ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ വാഷ് ചെയ്തിട്ട് ശരിക്കും അത് ഉണങ്ങാൻ വേണ്ടി വെക്കണം. വേലിട്ട് നമ്മൾ ശരിക്കും ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒരുപാട് കുറഞ്ഞു കിട്ടും, 1 കിലോ ഒക്കെയാണ് ഉള്ളൂ. കേട് വന്നൊന്നും നമ്മൾ യൂസ് ചെയ്യല്, ബാക്ടീരിയ കയറാം ചാൻസ് ഉള്ള ഒന്നും തന്നെ എടുക്കില്ല. നല്ല വൃത്തിയായിട്ട് എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. ഇനി ഇത് വാഷ് ചെയ്യണം. നന്നായിട്ട് വാഷ് ചെയ്യണം. അതിനകത്തുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വാഷ് ചെയ്ത് ശരിക്കും കളയണം. അത് ആദ്യമേ ഒന്ന് വാഷ് ചെയ്തു കേട്ടോ. അതിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി അത് വാഷ് ചെയ്തതാണ് ശരിക്കും അത് ക്ലീൻ ആയിട്ട് വരും. ഒന്ന് രണ്ട് പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് മാറ്റുക. ഒന്നുകൂടി വാഷ് ചെയ്യണം. വയനിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ ഒരു കാര്യം, നന്നായിട്ട് വൃത്തിയായിട്ടാണ് നമുക്ക് വൈനകത്ത് കുപ്പിയിൽ ബോട്ടിനകത്ത് ഇടാൻ സാധിക്കുന്നത്. എന്തെങ്കിലും ഒരു ചെറിയൊരു ബാക്ടീരിയയൊക്കെ ബാധിക്കാനുള്ള ഇതുണ്ടെങ്കിൽ കുപ്പിയിൽ നമ്മൾ ഇത്ര നമ്മൾ 21 ദിവസമാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ 21 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും പുഴുവോ ഒക്കെ അതിനകത്ത് കയറാൻ ചാൻസ് ഉണ്ട്. പുഴുവോ അല്ലെങ്കിൽ പൂപ്പലോ അങ്ങനെ അത് പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നന്നായിട്ട് വൃത്തിയിൽ മാത്രമാണ് വയന ഇടാൻ. നമുക്കിത് നമുക്കിത് ഉണക്കിയെടുക്കണം. നന്നായിട്ട് ഉണക്കിയെടുക്കണം ഇത് വെയിലത്ത് വെച്ചിട്ട്. ഇതിനകത്ത് വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇതിനകത്ത് വരരുത്. നല്ല ഡ്രൈ ആക്കി എടുക്കണം. കുറച്ച് നേരം വെയിലത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ഡ്രൈ ആയിട്ട് വരും. അതിന് ശേഷമാണ് നമ്മൾ ഇത് ഭരണിയിലേക്ക് മാറ്റാവുള്ളൂ. നമുക്ക് ഇതിനി ഉണക്കിയിട്ട് നമുക്ക് അടുത്ത ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ കഴുകി വാരി ഉണക്കാൻ വെച്ചിരുന്ന ചാമ്പങ്ങ ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ വെയിലത്ത് വെച്ചാണ് ഉണക്കിയത്.
ഒരുപാട് ടൈം ഒന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ. വേഗം തന്നെ ഇത് ഉണങ്ങി കിട്ടുന്നുണ്ട് വെള്ളം. അതായത് ഉണങ്ങുകയെന്ന് പറഞ്ഞാൽ വെള്ളം നന്നായിട്ട് ഡ്രൈ ആയിട്ട് പോകണം. എന്നിട്ട് നമ്മൾ വാഷ് ചെയ്ത വെള്ളം ഒട്ടും ഉണ്ടാകരുത് കേട്ടോ. അപ്പം നല്ല വൃത്തിയിൽ നന്നായിട്ടത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താ പിന്നെ ഇതിനകത്ത് ഇപ്പോൾ വെള്ളമായി ഒന്നും തന്നെ ഇല്ല, ഫുള്ള് ഡ്രൈ ആയിട്ടിരിക്കുക. അപ്പോൾ വൈന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പട്ട എടുത്തിട്ടുണ്ട്. ഒരു 4 പീസ് പട്ടയുണ്ട്, ഗ്രാമ്പ് ഒരു 10 പീസ് ഉണ്ട്, ഏലക്ക ഒരു 10 എണ്ണം ഉണ്ട്, പിന്നെ ഗോതമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു 1 ഗ്ലാസോളം ഗോതമ്പാണ് എടുത്തേക്കുന്നത്. പിന്നെ തക്കോലം എടുത്തിട്ടുണ്ട് 1 എണ്ണം. നമുക്ക് വേണ്ട സ്പൈസസ് ഇതാണ്. പിന്നെ വേണ്ടത് നമ്മളിപ്പോൾ എടുത്തേക്ക് നമ്മളെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചാമയ്ക്ക് 1 കിലോ ആട്ടോ ഉള്ളൂ. നമ്മൾ 1.5 കിലോയോളം ചാമയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 കിലോ ഉള്ളൂ അത്. അപ്പോൾ 1 കിലോ ഉള്ളതുകൊണ്ട് തന്നെ 1 കിലോ പഞ്ചസാര വേണം. പിന്നെ ഇത് നമ്മൾ പഞ്ചസാരയും ഈസ്റ്റും കൂടെ കലക്കിയതാണ് കേട്ടോ. ചെറിയ സ്പൂണിന് 1/2 സ്പൂണോളം ഈസ്റ്റ് മതി കേട്ടോ. അതും പഞ്ചസാരയും കൂടെ കലക്കിയതാണിത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇതിനി നമുക്കൊരു ഭരണിയിലേക്ക് ആഡ് ചെയ്യാം. ഇത് നമ്മൾ കഴുകി വാരി ഉണക്കി വെച്ചിരുന്ന ചാമയ്ക്കാണിത്. അപ്പം നമ്മുടെ ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഇനി ഭരണിയിലേക്കാകാം കേട്ടോ. ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന ഒരു ചില്ലിൻ്റെ ഒരു ഭരണിയാണ് കേട്ടോ. ഒത്തിരി വലുതല്ല, നമുക്ക് ഒരുപാട് സാധനമില്ല, നമുക്ക് 1 കിലോ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ചില്ലിൻ്റെ ഒരു ചെറിയ ഭരണിയാണ് എടുത്തേക്കുന്നത്. ഇത് കഴുകി വാരി ഉണക്കി വെച്ചിരിക്കുന്ന ചാമ്പങ്ങി നമുക്ക് ഒരു സെറ്റായിട്ട് വെക്കാം. അപ്പം ആദ്യം നമുക്ക് കുറച്ച് ഇതിനകത്ത് നനവ് ഒട്ടും പാടില്ല കേട്ടോ. നനവില്ലാതെ ശരിക്കും ഡ്രൈ ആയിട്ട് ഇങ്ങനെ കിട്ടണം. അത് നമ്മൾ ഫസ്റ്റ് 1 ലെയറോളം ചാമ്പങ്ങി ഇതിനകത്തേക്ക് ഇടുക കേട്ടോ. അപ്പോൾ നമ്മൾ 1 ലെയറ് ചാമ്പങ്ങി ഇട്ടു കേട്ടോ, മരണിയിൽ ഇട്ടു. അതിനുശേഷം നമ്മൾ പഞ്ചസാര കുറച്ച് അതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഇപ്പോൾ 1 കിലോ പഞ്ചസാരയുണ്ട്. പഞ്ചസാര 1 ലെയർ ആഡ് ചെയ്തു കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഗോതമ്പില്ല, നമ്മൾ എടുത്ത ഗോതമ്പാണിത്. ഇത് നമ്മൾ 1 ലെയർ ആഡ് ചെയ്യുകയാണ്. ഇനി നമ്മൾ അടുത്ത ലെയർ ചാമങ്ങി ഇടാൻ പോകും കേട്ടോ. ഇനി നമ്മൾ കുറച്ച് പഞ്ചസാര എടുത്തൊരു ലെയർ ആഡ് ചെയ്യുകയാണ്. വേറെ രീതിയിൽ കിഴി കെട്ടിയിടുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ കിഴി ഇട്ടാലും കുഴപ്പമില്ല, നമുക്കിത് കുറച്ചും കൂടെ ഒരു വീര്യമൊക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് നമ്മൾ ഡയറക്റ്റ് ഗോതമ്പ് ആഡ് ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റാണ് നമ്മളിപ്പോൾ ഗോതമ്പ് ആഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മളിതെല്ലാം ഫിൽട്ടർ ചെയ്ത് നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിഴി കെട്ടിയിട്ടില്ലെങ്കിലും വലിയ പ്രശ്നം വരില്ല. ബാക്കിയുള്ള ചാമയും കൂടെ നമ്മൾ ആഡ് ചെയ്യും കേട്ടോ. നമ്മളങ്ങനെ ചാമയങ്ങ ഫുള്ള് ആഡ് ചെയ്തു കേട്ടോ. ഒന്ന് കൊഞ്ഞി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബാലൻസ് ഉള്ള സ്പൈസസും ഗോതമ്പും കൂടെ ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് പഞ്ചസാരയും ഉണ്ട്, അതും കൂടെ ആഡ് ചെയ്യണം. ഇപ്പം പൊടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് ഗ്രാമ്പു, ഏലക്കുണ്ട് കേട്ടോ. ഏലക്ക 10 ഏലക്കയുണ്ട്. പിന്നെ ബാക്കിയുള്ള ഗോതമ്പും എല്ലാം നമ്മൾ ആഡ് ചെയ്യണം. ഭരണി നിറഞ്ഞുകൊണ്ട് തന്നെ നമ്മളൊന്ന് കുത്തി ഇറക്കി വിടുവാണ് കേട്ടോ. ഇനി നമുക്ക് പഞ്ചസാര ബാക്കിയുള്ളതും കൂടെ ആഡ് ചെയ്യാം. ഈസ്റ്റും പഞ്ചസാരയും കൂടെ കലക്കി വെച്ചുകൊണ്ട് അതും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. നല്ലൊരു വീര്യമൊക്കെ കിട്ടണമെങ്കിൽ ഈസ്റ്റ് നല്ല കേട്ടോ. ശേഷം നമ്മൾ തിളപ്പിച്ച് അരച്ച് ഒട്ടും ചൂടില്ലാത്ത വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. അപ്പം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ട് തിളക്കണം കേട്ടോ. തിളച്ച വെള്ളം റൂം ടെമ്പറേച്ചറിൽ തണക്കണം. ആ വെള്ളമാണ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ തണുത്ത വെള്ളം ചൂടുവെള്ളം ഒന്നും ഇതിനകത്ത് ഒഴിക്കരുത്. ഇങ്ങനെ വെള്ളം എടുത്തിട്ട് വേണം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട്.
അപ്പം നമുക്ക് ഇനി അടുത്ത് വെള്ളം ആഡ് ചെയ്യും. അപ്പം നമ്മൾ തിളപ്പിച്ച് അരച്ച വെള്ളമാണ്. അപ്പം ഈ ചാമങ്ങയും ബാക്കി സാധനങ്ങളും എല്ലാം മൂടിക്കിടക്കാനുള്ള രീതിയിൽ നമുക്ക് വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പം ചൂടുവെള്ളം തണുത്ത വെള്ളം ഒന്നും എടുക്കില്ല. 100 ഡിഗ്രി തിളച്ച വെള്ളം റൂം ടെമ്പറേച്ചർ തണുപ്പിച്ചിട്ട് വേണം നമുക്ക് ഇതിനകത്ത് ഒഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ വെള്ളം ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കേട്ടോ. നമ്മൾ ഈ വയന 21 ദിവസം വെക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനിപ്പോൾ അടച്ചിട്ട് നമ്മൾ കെട്ടി വെക്കാൻ പോവുകയാണ്. നമ്മളിനി കെട്ടി വെച്ചിട്ട് നമ്മളെല്ലാ ദിവസവും ഇനി ഒരു 5-6 ദിവസത്തേന് പ്രത്യേക സമയം നമ്മൾ എടുത്ത് വെക്കും. ആ സമയത്ത് മാത്രമായിരിക്കണം ഈ 5 ദിവസം ഇത് എടുത്തിട്ട് നമ്മൾ എന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് വീണ്ടും കെട്ടി വെക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ 21 ദിവസം കഴിയുമ്പോഴാണ് ഈ കെട്ടായിക്കോളൂ. ഒരു കോട്ടൺ തൂണി ഉപയോഗിച്ച് ഈ ഒരു അടപ്പ് നമ്മൾ കെട്ടി വെക്കും കേട്ടോ. ഇപ്പം എന്തെങ്കിലും ബാക്ടീരിയ ഒന്നും കയറാതിരിക്കാനാണ് നമ്മൾ നന്നായിട്ട് ഇത് കെട്ടി സൂക്ഷിക്കുന്നത്. അപ്പം നമ്മളിത് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് നാളെ രാത്രി എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. നാളെ കഴിഞ്ഞ് രാത്രി എടുത്തിട്ട് ഇളക്കി കൊടുക്കും. അങ്ങനെ 5 ദിവസത്തേക്ക് നമ്മളിത് എടുത്ത് ഇളക്കി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ തന്നെ കെട്ടി വെക്കണം. സൂര്യപ്രകാശം ഏൽക്കാത്ത ഒരു ഇരുട്ടുള്ള സ്ഥലത്താണ് നമുക്ക് ഇത് സൂക്ഷിക്കേണ്ടത്. സൂര്യപ്രകാശം ഇനി അടുപ്പിക്കാൻ പാടില്ല. അപ്പം നമുക്ക് ഇനി അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടു വെക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ വയന ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ്. ഇനി നമ്മൾ ഈ വയന 21 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി അടുത്ത് പുറത്തെടുത്തിട്ട് അടുത്ത പ്രോസസ്സ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് അത് നമുക്ക് അന്നേരം കാണാം. അപ്പം ഇതാണ് വയൻ ഫസ്റ്റ് ചെയ്യേണ്ട ഫസ്റ്റ് പ്രോസസ്സ്. ഇതാണ് നമ്മൾ വരണ്ടിയിലാക്കി വെച്ചിരിക്കുന്ന സാധനം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. കൂടെ വീഡിയോയ്ക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.